പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചർ ധാരാളം ഉൽപാദകർ ഒരു പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റിലുണ്ട് ഫേംസ് ഇഷ്ടം പോലെയുണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഹോമോജനസ് ആണ് ഐഡൻറ്റിക്കലാണ് അതുകൊണ്ട് തന്നെ അവിടെ നിലവിലുള്ള വില മാർക്കറ്റിൽ എന്താണ് വില നമുക്ക് പറയാം ഗിവൺ പ്രൈസ് ആ വില എടുക്കാൻ മാത്രമേ പ്രൈസ് ടേക്കർ ആയിട്ട് മാത്രമേ ഒരു ഫേമിന് പ്രവർത്തിക്കാനാവൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീവ് മാർക്കറ്റിലെ ഫേം എ ഫേം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് യേൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഏത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകൻ്റെയും ലക്ഷ്യമെന്താ ലാഭം നേടണം ലാഭം എന്ന് പറയുന്നത് ഒരു എൻറ്റർപ്രൈസിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സംരംഭത്തിൻ്റെ പ്രവർത്തന ഇന്ധനമാണ് ലാഭം എന്ന് പറയുന്നത് ഒരു സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ലാഭം വേണം ലാഭമില്ലാതെ ഒരു പ്രസ്ഥാനത്തിനും നിലനിൽപ്പില്ല ഒരു ബിസിനസ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല അപ്പം പ്രോഫിറ്റ് ഈസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു അതിവിടെ പറയാം നമ്മുടെ സംരംഭത്തിൻ്റെ പ്രവർത്തന ഊർജമാണ് ലാഭം എന്ന് ഞാൻ പറഞ്ഞു ദി ഗോൾ ഓഫ് എ ഫേം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് എന്തായി മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ട് ഏറ്റവും മാക്സിമം നമ്മൾ വീട്ടിൽ വാശി പിടിക്കാറുണ്ട് പായസം തരുമ്പം എനിക്കേറ്റവും കൂടുതൽ മാക്സിമം തരണം ബാക്കിയുള്ളവർക്കെല്ലാം കുറച്ച് കൊടുത്താൽ മതി എന്ന് നമ്മൾ കൂട്ടുകാലത്ത് വാശി പിടിക്കാറുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണം ദി ഗോൾ ഓഫ് ദി ഫേം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ലാഭം വർദ്ധിപ്പിക്കുക ഏത് ഉൽപാദകനും അതാണ് ലക്ഷ്യം എന്താ ഈ ലാഭം ലാഭമെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ശരിക്കും ടി ആർ മൈനസ് ടി സി എന്ന് പഠിച്ചാൽ മതി പ്രോഫിറ്റ് ഈസ് the difference between TR and TC, total revenue and total cost. ടോട്ടൽ കോസ്റ്റ് ഒരു ഉൽപ്പാദകൻ്റെ മൊത്ത വരുമാനവും മൊത്ത ചെലവും തമ്മിലുള്ള വ്യത്യാസം അപ്പം നമുക്കറിയാം വരുമാനം ചെലവിനേക്കാൾ കൂടിയാൽ ലാഭമാണ് വരുമാനവും ചെലവും ഒരുമിച്ചായാൽ നമുക്ക് പറയും break even എന്ന് പറയും രണ്ടും സമമാണ് വരു മൊത്ത വരുമാനം എത്രയാണ് അമ്പത് അമ്പത് രൂപ മൊത്ത ചിലവ് അമ്പത് രൂപ നമ്മൾ ബ്രേക്ക് ഈവൻ എന്ന് പറയാറുണ്ട് രണ്ടും ഒന്നാണ് ഇനി ടോട്ടൽ ടിആറിനേക്കാൾ ടി സി കൂടിയിരുന്നാലും നഷ്ടവുമാണ് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പ്രോഫിറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടി ആർ ആൻഡ് ടി സി ഇനി അടുത്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഇവിടെ പറയുകയാണ് വാട്ട് ഈസ് ടി ആർ ടി ആർ ഈസ് ടോട്ടൽ റവന്യൂ പ്രൈസിൻറ്റ് ക്വാണ്ടിറ്റി വിലയെ ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരു പേനയുടെ വില പത്ത് രൂപയെങ്കിൽ ഉൽപ്പാദിപ്പിച്ചത് നൂറെണ്ണമെങ്കിൽ നൂറ് ഗുണം പത്ത് സമ ആയിരം രൂപയാണ് മൊത്തവരുമാനം ഇനി ടി സി എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റി പഠിച്ചതാണ് ടി സി സമം ടി എഫ് സി പ്ലസ് ടി വി സി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടി വി സി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇതെല്ലാം എക്കണോമിക്സിൻ്റെ ആപ്തവാക്യങ്ങളാണ് ഓർമ്മയിരുന്നോണം ഇപ്പോൾ ടി സി എന്ന് പറയുന്നത് ടി എഫ് സിയും ടി വി സിയും തമ്മിൽ കൂട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഫേമിന് വിലയിൽ യാതൊരു സ്വാധീനവുമില്ല അയാൾക്ക് ഇപ്പം പേന ഉത്പാദിപ്പിക്കുന്ന ഫേം ആണെങ്കിൽ അയാൾക്ക് പേന ഇന്ന ക്വാളിറ്റി ജെല്ല് പേന ഇന്ന ക്വാളിറ്റി ഉള്ളത് പത്ത് രൂപയ്ക്ക് വിൽക്കാം എന്ന് അയാൾ തീരുമാനിച്ചത് അയാൾ തീരുമാനിച്ചതല്ല മാർക്കറ്റിൽ അയാളുടെ ആ ഉൽപ്പന്നത്തിൻ്റെ വില അനവധി നിരവധി ആൾക്കാർ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നം തന്നെയാണ് അയാൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് പത്ത് രൂപ അതയാൾ ടേക്ക് ചെയ്തു എടുത്തു ഇനി അയാൾക്ക് തീരുമാനിക്കാം എത്ര ക്വാണ്ടിറ്റി എനിക്ക് ഈ വർഷം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വിപണിയിലെത്തിക്കണമെന്ന് അതാണ് അയാൾ തീരുമാനിക്കേണ്ടത് അതാണ് നമ്മളിവിടെ തീരുമാനിക്കുന്നത് ഒരു ഉൽപാദകനെ സംബന്ധിച്ച് അയാൾ എത്ര ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചാൽ അയാൾക്ക്

രണ്ട് രീതിയിൽ പഠിക്കാം ഒന്ന് ഒരു ഷോർട്ട് റൺ നമ്മൾ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും പഠിച്ചതാണ് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ എന്താ ഷോർട്ട് റൺ എന്താ ലോങ് റൺ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് എ ഫംഗ്ഷൻ വെർ ദർ ഈസ് ഓൺലി വൺ ഫാക്ടർ ദാറ്റ് ഈസ് വേരിയബിൾ സ്ഥിര മൂലധന ചെലവ് അപ്പം ക്യാപിറ്റൽ എക്സ്പെൻസ് ഫിക്സഡ് ആണ് അത് അവിടെയാണ് ടി എഫ് സി ഉള്ളത് തൊഴിലാളിയുടെ ചിലവ് മാറ്റം വരുന്നു അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ക്യാപിറ്റൽ കോൺസ്റ്റ ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആണ് മൂലധനം ഫിക്സഡ് ആണ് അതിൽ മാറ്റമില്ല നമ്മൾ ടി വി സിയിൽ മാത്രം വേരിയബിൾ വേരി ചെയ്യുന്നു വേരിയബിളാണ് ലേബർ കോസ്റ്റ് മാത്രം വേരിയബിൾ ആണ് പക്ഷേ ഇൻ ദി ലോങ് റൺ ഇൻ ദി ലോങ് റൺ ആൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർമ്മയിരുന്നോണം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് വൺ വെയർ ദർ ഈസ് ടി എഫ് സി ആൻഡ് ടി വി സി അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് വൺ വെർ ദർ ഈസ് ഓൺലി വൺ ഫാക്ടർ വേരിയബിൾ ഈസ് ലേബർ ഇൻ ദി ലോങ് റൺ ആൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ഒരു ദീർഘകാലയളവിൽ എനിക്ക് ഇഷ്ടം പോലെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് എത്തിക്കാം എങ്ങനെ എൻ്റെ മെഷീനറി കോസ്റ്റും വർദ്ധിപ്പിച്ച് എൻ്റെ തൊഴിലാളിയുടെ ചിലവും വർദ്ധിപ്പിച്ച് ഇവിടെ നമുക്കൊരു ഹോളോബ്രിക്സ് ഫാക്ടറി എടുക്കാം ഒരു ഹോളോബ്രിക്സ് ഫാക്ടറി സ്ഥിരം ഉൽപ്പാദിപ്പിക്കുന്നത് നാൽപ്പത് കട്ട അല്ലെങ്കിൽ അമ്പത് കട്ട അയാളടുത്ത് ആ ഹോളോബ്രിക്സ് ഫാക്ടറി മുതലാളിയെടുത്ത് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഒരാൾ ചെന്ന് ചോദിച്ചു എനിക്ക് ആയിരം കട്ട തരാമോ അയാൾ പറഞ്ഞു പറ്റില്ല എനിക്കൊരിക്കലും പറ്റില്ല എനിക്ക് തൽക്കാലം വേണമെങ്കിൽ എൻ്റെ നിലവിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് അമ്പതിൽ നിന്ന് അറുപതോ എഴുപതോ പോട്ടെ നൂറോ വരെ കൂട്ടാം എങ്ങനെ കൂട്ടാം അയാൾ അമ്പതെന്ന് പറയുന്നത് മൂന്ന് തൊഴിലാളികളും ഇരുപതിനായിരം രൂപയുടെ മെഷീനറിയും വെച്ചുകൊണ്ട് അയാൾ ഉണ്ടാക്കുന്നതാണ് അതേസമയം അയാൾക്ക് വേണമെങ്കിൽ ഇരുപതോ മുപ്പതോ കട്ട കൂടുതൽ ഉണ്ടാക്കാം എങ്ങനെ അയാൾ തൽക്കാലം തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനി ഇയാൾ ഒരു കാര്യം ചെയ്ത് നാളെ മുതൽ സ്ഥിരമായിട്ട് ആയിരം മേടിക്കുകയാണെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാം എങ്ങനെ മെഷീനറി കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യാം അത് ലോങ്ങ് റണ്ണായി അങ്ങനെയാണെങ്കിൽ സ്ഥിരം അയാൾക്ക് ആയിരം വെച്ച് കൊടുക്കാനായിട്ട് പറ്റും അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മളിവിടെ പഠിക്കുന്ന ആദ്യത്തെ കേസാണ് ഒരു ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇവിടുത്തെ പ്രത്യേകത ഇനി ഇൻ ദിസ് ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓൺലി വൺ ഫാക്ടറി ഈസ് വേരിയബിൾ അവിടെ ലേബർ കോസ്റ്റ് മാത്രം വേരി ചെയ്യുന്നു അവിടെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീവ് ഫേമാണ് നമ്മുടെ പേന ഫാക്ടറിയിലേക്ക് വീണ്ടും വരുന്നു പേന ഫാക്ടറിയിൽ പേന ഫാക്ടറി അല്ലെങ്കിൽ പെൻസിൽ ഫാക്ടറി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീവ് മാർക്കറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇഷ്ടം പോലെ നമുക്കറിയാം പേന ഉത്പാദിപ്പിക്കുന്നവരുണ്ട് അത് പല ബ്രാൻഡുകളുടെ പേരിലുണ്ട് അല്ലാതെയുണ്ട് ഒറിജിനൽ ലേവലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രാദേശിക നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെ ഒരു ഫാക്ടറിയിലേക്ക് ഞാൻ വരുന്നു ഇവിടെ കണ്ടീഷൻ നമ്മുടെ ലക്ഷ്യമെന്താ ഹാവ് ആൻ ഒബ്ജക്റ്റീവ് അവർ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം നിലവിലുള്ള വിലയ്ക്ക് പത്ത് രൂപ വിലയിൽ എത്ര കണ്ട് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുമ്പോൾ എത്ര പേന അതാണ് ലക്ഷ്യം ഇവിടുത്തെ ആ ലക്ഷ്യം അയാൾക്ക് നിറവേറ്റണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പ്രൈസ് സമം എം സി വിലയും മാർജിനൽ കോസ്റ്റും തുല്യമാവണം അങ്ങനെ അത് പറയുമ്പോൾ നമുക്ക് ഈ പടം ശ്രദ്ധിക്കണം നിങ്ങളുടെ പുസ്തകത്തിലുള്ള അതേ പടം എടുത്തു ഞാൻ ഇവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് പ്രൈസ് ലൈൻ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നതും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും എല്ലാം ഒന്നാണ് അത് ഹോറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ് അയാളുടെ ചെലവ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് ടി എഫ് സി എന്നൊക്കെ പഠിച്ചല്ലോ അതിൽ മാർജിനൽ കോസ്റ്റ് ഞാൻ എടുത്തു ഒരു ഫാക്ടറിയിലെ അയാളുടെ ഉൽപാദകൻ്റെ ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എടുത്ത് ഞാൻ വരച്ചിരിക്കുകയാണ് ഇവിടെ വരച്ച് നമ്മൾ നോക്കുവാണ് വരച്ച് നോക്കിയപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ കണ്ടീഷൻ വണ് എന്താ പറഞ്ഞത് പ്രൈസ് സമം എം സി പി സമ എം സി അങ്ങനെ പടം വരച്ചപ്പോൾ നിങ്ങൾ ഈ പടത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ മാർജിനൽ കോസ്റ്റ് ആദ്യം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും കോസ്റ്റ് ഉയർന്നിരിക്കും സീമാന്ത ചെലവെന്ന് പറയുന്ന മാർജിനൽ കോസ്റ്റ് അതാ അയാൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് കൂട്ടുകയാണ് ക്യൂ വൺ എന്നും ക്യൂ റ്റൂ എന്നും ക്യൂ ത്രീ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു വന്നു ഇവിടെ ഇവിടെ നമ്മൾ പഠിച്ച ആദ്യത്തെ കണ്ടീഷൻ എന്താ പി സമം എം സി ക്യൂ വൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ആയിരം പേന ആയിരം പേന ഉത്പാദിപ്പിച്ചപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് ആദ്യത്തെ കണ്ടീഷൻ കിട്ടി പി സമ എം എം സി പക്ഷേ അയാൾ അയാൾക്കറിയാം ഇനിയും ഉൽപ്പാദിപ്പിച്ചാൽ സ്കോപ്പുണ്ട് എന്തിന് സ്കോപ്പുണ്ട് ഇനിയും ഞാൻ ക്വാണ്ടിറ്റി കൂടുതൽ പേന ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ മാർജിനൽ കോസ്റ്റ് വീണ്ടും കുറയും

പക്ഷെ കണ്ടോ അവിടെ മാർജിനൽ കോസ്റ്റും പ്രൈസും തമ്മിൽ നല്ല അന്തരമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്കവിടെ മാർജിനൽ കോസ്റ്റ് വളരെ കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ അയാൾ വീണ്ടും ഉൽപ്പാദനം കൂട്ടുന്നു ക്യു ത്രീ എന്ന് പറയുന്ന പോയിന്റ് വന്നു ഉദാഹരണത്തിന് നമുക്ക് പറയാം മൂവായിരം പേനയുണ്ട് അവിടെ അയാൾക്ക് വീണ്ടും മാർജിനൽ കോസ്റ്റ് കൂടി വന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ക്യൂ ഫോർ എന്ന് പറയുന്ന നമ്മുടെ പോയിന്റിൽ ഉദാഹരണത്തിന് നാലായിരം യൂണിറ്റ് പേന നാലായിരം പേന ജൽ പേന ഉൽപാദിപ്പിച്ചപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ ഫേമിനെ സംബന്ധിച്ച് ആ രണ്ടാമത്തെ കണ്ടീഷൻ മാർജിനൽ കോസ്റ്റ് സമം മാർജിനൽ റവന്യൂ വെറും അവിടെ ശ്രദ്ധിക്കേണ്ടത് എം സി കട്ട്സ് ഫ്രം ബിലോ നമ്മളുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആദ്യത്തത് കഴിഞ്ഞു പി സമം എം സി ക്യു വൺ അടുത്തത് മാർജിനൽ കോസ്റ്റ് സമം എം ആർ എന്ന് മാത്രം പറഞ്ഞ പോരാ ഞാൻ വീണ്ടും പറയുകയാണ് മാർജിനൽ കോസ്റ്റ് മസ്റ്റ് കട്ട് എം ആർ ഫ്രം ബിലോ അവിടെ രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ ഒരു കാര്യം വ്യക്തമാണ് നമ്മളുടെ ഫേം ഇക്യുബ്രിയത്തിൽ എത്തി തൽക്കാല തൽക്കാലം അത് നമ്മളുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇക്യുബ്രിയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിവിടെ കൊടുത്ത പോയിന്റ് ബി ഇനി മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിൻ്റെയും ഡെഫിനേഷൻ ഞാൻ പറഞ്ഞതാ അത് ഓർമ്മയിരുന്നു നോണം മാർജിനൽ കോസ്റ്റ് ഈസ് അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകൻ്റെ അവസാനത്തെ യൂണിറ്റ് ഉദാഹരണത്തിന് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്ക് അയാൾ ഉൽപാദനം കൂട്ടിയപ്പോൾ ആ നൂറ് ക്വാണ്ടിറ്റി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചപ്പോൾ അയാൾക്ക് എത്ര കണ്ട് ചിലവായി നമുക്കിവിടെ പറയാം മാർജിനൽ കോസ്റ്റ് ഈസ് change in total cost divided by change in quantity. What is the change in total cost when an additional unit of output is produced? പ്രൊഡ്യൂസ്ഡ് എന്താണ് നമ്മുടെ ഫേമിന് മൊത്ത ചെലവിലുണ്ടായ മാറ്റം അയാൾ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി കൂടുതൽ ഉൽപ്പന്നം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഇനി മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാലോ മാർജിനൽ റവന്യൂ ഈസ് ചേഞ്ച് ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം ഉൽപാദിപ്പിച്ച് ഉൽപാദകനുണ്ടായ ചെലവാണെങ്കിൽ സീമാന്ത ചെലവാണെങ്കിൽ ഇവിടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ആ ഫേമിന്റെ വിറ്റുവരവിലെ അവസാനത്തെ യൂണിറ്റിൽ നിന്ന് അയാൾക്ക് കിട്ടിയ വരുമാനം അപ്പോൾ രണ്ട് കണ്ടീഷൻ നമ്മൾ എത്തി നിൽക്കുകയാണ് ഒന്നാമത്തെ കണ്ടീഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ രണ്ട് കണ്ടീഷൻ വീണ്ടും പറയുന്നു ഒന്ന് പി സമം എം സി രണ്ട് മാർജിനൽ കോസ്റ്റ് സമം മാർജിനൽ റവന്യൂ അതിനകത്തൊരു ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട് എം സി മസ്റ്റ് കട്ട് എം ആർ ഫ്രം ബിലോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി മാർജിനൽ കോസ്റ്റ് ഇനി ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് മാർജിനൽ കോസ്റ്റ് ഉയർന്നു പോകുന്നു ഒരു യു ഷേപ്പ് അടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ നമ്മളിപ്പോൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ് ഒന്ന് പി സമ എം സി രണ്ട് എം സി സമ എം ആർ അല്ലെങ്കിൽ എം സി മസ്റ്റ് കട്ട് എം ആർ ഫ്രം ബിലോ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് പി സമം എം സി സമം എ വി സി എ വി സി എന്ന് പറഞ്ഞാൽ എന്താ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈ ചിത്രം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ കോസ്റ്റിൽ പഠിച്ച മൂന്ന് കോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എ എഫ് സി അറിയാം അതിവിടെ വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഈ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കെയർവുകൾ മാത്രമേ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മുടെ പുസ്തകത്തിലുള്ളത് കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ കൊണ്ടുവന്നതല്ല പുസ്തകത്തിലുള്ളത് ഇവിടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെറും എം സിന്നിട്ടാലും മതി എം സി എന്നും എ സി എന്നും ഇട്ടാലും ഇവിടെ ഷോർട്ട് റൺ ആണ് കാരണം ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടല്ലോ അത് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഉള്ളൂ ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ വീണ്ടും പറയുകയാണ് നമ്മളുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ അതുവേ ഞാനൊരു കാര്യം പറഞ്ഞു ഒരു ഫേമിന് മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് കൂടിയേ തീരൂ പ്രോഫിറ്റ് ഈസ് എസൻഷ്യൽ ഫോർ എ ഫേം ടു സർവൈവ് ഇൻ ദിസ് മാർക്കറ്റ് ഫോർ എ ഫോർ ഇൻ ദിസ് മാർക്കറ്റ് അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ ഫേമിന് പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൽപാദ ഉൽപ്പാദകൻ്റെ പ്രൈസും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും അല്ലെങ്കിൽ എം സിയും ആവറേജ് വേരിയബിൾ കോസ്റ്റും തുല്യമാവണം പി സമം എം സി സമം എ വി സി ഇവിടെയും ഒരു കാര്യം ഓർക്കേണ്ടത് മാർജിനൽ കോസ്റ്റ് മസ്റ്റ് കട്ട് എ വി സി ഫ്രം ബിലോ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒരു ക്വാണ്ടിറ്റി എ വി സിയിൽ സന്ധിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പം ഞാനിപ്പം പറഞ്ഞ മാർജിനൽ കോസ്റ്റ്യും എ വി സിയും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് തൊട്ട് മുമ്പ് ഒരു പോയിൻ്റ് കാണിച്ചിരിക്കുന്നത് ക്യൂ വൺ ഇവിടെ നമ്മുടെ ഉത്പാദകൻ്റെ മൊത്ത വരുമാനം എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയാമോ അതാണ് മൊത്ത വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ടി ആർ സമം പി ഇൻറ്റു ക്വാണ്ടിറ്റി പി സമം പി ഇൻറ്റു ക്വാണ്ടിറ്റി ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ഈ കാണിക്കുന്നു വൈ നമ്മൾ നമ്മളെല്ലായ്പ്പോഴും കാണിക്കുന്നത് പോലെ പ്രൈസ് കാണിക്കുന്നു ഇവിടെ ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിച്ച ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒ ക്യു വൺ പ്രൈസെന്ന് പറയുന്നത് പത്ത് രൂപ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് വൈ ആക്സിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റും നമ്മളിവിടെ വെർട്ടിക്കൽ ഹൈറ്റും ഹൊറിസോണ്ടൽ വിത്തും ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ എക്സ് ആക്സിസിലെ വീതിയും വെർട്ടിക്കൽ വൈ ആക്സിസിലെ ഉയരവും കൂടി നമ്മൾ ഗുണിക്കുകയും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും ആർ നമുക്ക് പറയാം വെർട്ടിക്കൽ ഹൈറ്റ് ഒ പി എന്ന് പറയുന്നത് പ്രൈസാണ് ഹൊറിസോണ്ടൽ വിത്ത് ഒ ക്യു വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുമാണ് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പത്ത് രൂപ വിലയിൽ നമ്മുടെ ഉത്പാദകൻ ഉൽപ്പാദിപ്പിച്ച പേര എന്ന് പറയുന്നത് നൂറ് രൂപയെങ്കിൽ അല്ല നൂറെണ്ണമെങ്കിൽ പത്ത് ഇൻറ്റു നൂറ് പത്ത് എന്ന് പറയുന്നത് പത്ത് രൂപ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ക്വാണ്ടിറ്റി നൂറെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വിത്ത് നൂറാം ഗുണം പത്ത് സമം ആയിരം രൂപ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉൽപാദകൻ്റെ മൊത്ത വരുമാനം അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇവിടെ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഒ പി ഇൻറ്റു ഒ ക്യു വൺ അല്ലെങ്കിൽ വീണ്ടും പറയുന്നു വെർട്ടിക്കൽ ഹൈറ്റ് ഇൻറ്റു ഹൊറിസോണ്ടൽ വിത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ഇത് സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ഒ പി എ ക്യു വൺ ഒ പി എ ക്യു വൺ ഈസ് ദി ടോട്ടൽ റവന്യൂ ഫോർ ദീസ് പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് അതേസമയം ആ ഉൽപ്പാദകൻ്റെ മൊത്ത വേരിയബിൾ ചിലവത്ര ടി വി സി ഇവിടെ ടി വി സി കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ ആവറേജ് കോസ്റ്റ് തന്നിട്ടുണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ ഒരു പോയിൻ്റ് ഇവിടെ ബി എന്ന് പറയുന്ന പോയിൻ്റ് ബി എന്ന് പറയുന്ന പോയിൻ്റിലെ ആവറേജ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇരുപത് രൂപയെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊത്ത വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ ടി വി സി എന്ന് പറയുന്നത് ഇരുപത് ഇൻറ്റു ക്വാണ്ടിറ്റി ഇരുപത് എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ക്വാണ്ടിറ്റി നൂറ് അപ്പോൾ അയാളുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു നൂറ് അസമം രണ്ടായിരം രൂപയാണ് അയാളുടെ ടി വി സി എന്നിവിടെ വ്യക്തമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഹൊറിസോണ്ടൽ വിത്ത് എത്രയാണ് വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ് ഇവിടെ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് ഇരുപത് രൂപയാണ് ഞാനിവിടെ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ വില പത്ത് രൂപയായിരുന്നു ഇവിടെ ടി വി സി എന്ന് പറയുന്നത് രണ്ടായിരം രൂപ ഇരുപത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ക്വാണ്ടിറ്റി നൂറ് ഞാൻ എടുത്ത എക്സാമ്പിളിൽ പ്രൈസ് പത്ത് രൂപ ക്വാണ്ടിറ്റി നൂറ് ആയിരം അപ്പം മൊത്ത വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിനെ സംബന്ധിച്ച് ആയിരം രൂപയാണെങ്കിൽ അയാളുടെ മൊത്ത വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ടി ആർ ഈസ് ലോവർ ദാൻ ടി വി സി നമുക്ക് ഈ പടത്തിൽ പറയാം അവിടെ ഒരു റെക്റ്റാങ്കിൾ കണ്ടല്ലോ ഏതാ ആദ്യം ടി ആർ എന്ന് പറയുന്നത് ഒ ഇ ബി ക്യു വൺ മൈനസ് ടി വി സി എന്ന് പറഞ്ഞാൽ എന്താ ഒ പി എ ക്യു വൺ ഇത് തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടും ഷെയ്ഡഡ് ഏറിയ ഇ ബി എ പി അപ്പോൾ ആ ഒരു ഷെയ്ഡഡ് ആണ് നമ്മളുടെ ഉൽപ്പാദകനെ സംബന്ധിച്ച് നഷ്ടം അങ്ങനെയാ അങ്ങനെയുള്ളൊരു കേസിൽ ഒരു കാരണവശാൽ നമ്മുടെ ഫേമിന് തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഊർജ്ജമില്ല അങ്ങനെ ആണെങ്കിൽ അവൾ അയാൾ അയാൾ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷനാണ് ഇവിടെ മിനിമം പോയിൻ്റ് ഓഫ് എ വി സി നമ്മളിപ്പോൾ നോക്കിയാൽ ഏ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉൽപ്പാദനം കൂടുന്ന അനുസരിച്ചിട്ട് കുറഞ്ഞു വരികയും യു ഷേപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ അവിടെ മിനിമം പോയിൻ്റ് ഓഫ് എ വി സി അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ കട്ട് ചെയ്യുന്ന മിനിമം പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്പാദകനെ സംബന്ധിച്ച് ഷട്ട് ഡൗൺ പോയിന്റ് ആണ് നമുക്ക് പറയാം അയാൾ ഉൽപാദനം അവിടെ നിർത്തും ഒരു കാരണവശാലും അയാൾ അതിൻ്റെ താഴെ പ്രവർത്തിക്കത്തില്ല ആ താഴെ പ്രവർത്തിപ്പിച്ചാലുള്ള അനുഭവമാണ് നമ്മളിപ്പം ഈ ചിത്രത്തിലൂടെ പറഞ്ഞത് നഷ്ടമാണ് അതുകൊണ്ട് അതിന് തൊട്ട് മേളിൽ ക്വാണ്ടിറ്റി ഒരു ഏത് ക്വാണ്ടിറ്റി ഷോർട്ട് റൺ മാർജിനൽ ഓഫ് കോസ്റ്റ് എ വി സിയുമായിട്ട് സന്ധിക്കുന്ന മിനിമം പോയിൻറ്റിൽ ഉൽപ്പാദനം നിർത്തും അതിന് പറയുന്ന പേര് ഷട്ട് ഡൗൺ പോയിന്റ് അപ്പോൾ ഇവിടെ ഞാനിവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ മൂന്നാമത്തെ കണ്ടീഷനും വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു എക്സാമ്പിളിലൂടെ ഷോർട്ട് റൺ നമ്മളിപ്പോൾ പഠിച്ച് ഇവിടെ എന്താ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് മാർക്കറ്റിൽ നിലനിൽക്കണം നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് ലാഭം വേണം മിനിമം ലാഭം നോർമൽ പ്രോഫിറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അബ്നോർമൽ പ്രോഫിറ്റ് അല്ല ഒരു ഫേമിനെ സംബന്ധിച്ച് അയാൾക്ക് നിലനിൽക്കാനുള്ള ഊർജ്ജം വേണം നോർമൽ പ്രോഫിറ്റിൻ്റെ രൂപത്തിൽ ആ നോർമൽ പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ എത്ര കണ്ട് ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ കമ്പോളത്തിൽ എത്തിക്കണം വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് മാർക്കറ്റഡ് ഇൻ ദി പി മാർക്കറ്റ് അതാണ് പറഞ്ഞു വന്നത് അങ്ങനെയാവുമ്പോൾ നമ്മൾ മൂന്ന് കണ്ടീഷൻ പഠിച്ചു ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ദർ ആർ ത്രീ ഡിഫറെ കണ്ടീഷൻസ് ഫോർ ദി ഫേം ഒന്നാമത്തെ കണ്ടീഷൻ വീണ്ടും പറയുകയാണ് പി സമം എം സി രണ്ടാമത്തെ കണ്ടീഷൻ മാർജിനൽ കോസ്റ്റ് മസ്റ്റ് കട്ട് എം ആർ ഫ്രം ബിലോ മൂന്നാമത്തെ കണ്ടീഷൻ പ്രൈസ് സമം മാർജിനൽ കോസ്റ്റ് സമം ആവറേജ് വേരിയബിൾ കോസ്റ്റ് അതാണ് ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇനി ഇത്രയും ഷോർട്ട് റണ് ഇനി ലോങ് റണ്ണിനെ കുറിച്ച് പറയണം ഒരു ലോങ് റൺ ഒരു ദീർഘകാലയളവിൽ എൻ്റെ പ്രത്യേകത എന്താ അവിടെ ക്യാപിറ്റലും അയാൾക്ക് വേരി ചെയ്യിക്കാം അയാൾക്ക് അയാൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറച്ചും മെച്ചപ്പെടുത്താം കൂടുതൽ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്നതിനോടൊപ്പം അയാളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യാം അവിടെ ഉറപ്പായിട്ടും ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല അവിടെ നമുക്കുള്ളത് ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റുമാണ് ഇവിടെ നമ്മളുടെ ഫേം എത്തുന്നത് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്യൂം ലോങ് റൺ ആവറേജ് കോസ്റ്റ്യും സന്ധിക്കുന്ന പോയിൻ്റ് ആണ് അതാണ് നമ്മളുടെ ഫേമിനെ സംബന്ധിച്ച് ഇക്യുലിബ്രിയം താഴെയെല്ലാം ഉൽപ്പാദന സംബന്ധിച്ച് നഷ്ടമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ് വീണ്ടും നമ്മളുടെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം എന്ന് പറയുന്നത് ഒരു സാധാ ഫേമാണ് ഒരു സാധാ നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്ന നമ്മൾക്ക് സ്ഥിരം ഉൽപ്പന്നങ്ങൾ തരുന്ന ഒരു സാധാ ഫേമാണ് അയാൾക്ക് മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ ലാഭം വേണം അയാൾക്ക് ലാഭം വേണമെങ്കിൽ അയാൾക്ക് വിലയിൽ സ്വാധീനം ചെയ്യാൻ പറ്റില്ല നിലവിലുള്ള അറ്റ് ദി ഗിവൺ പ്രൈസ് അയാൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ചോദ്യ വിഷയം അങ്ങനെ പറഞ്ഞപ്പോൾ മൂന്ന് കണ്ടീഷനാണ് ഷോർട്ട് റണ്ണിൽ ഉള്ളത് ആ മൂന്ന് കണ്ടീഷൻ ഒന്നുകൂടെ ഞാൻ പറയാം പി സമ എം സി രണ്ട് എം സി സമം എം ആർ മൂന്ന് പി സമം എം സി സമം ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഓർമ്മയിരുന്നോണം അത് ഷട്ട് ഡൗൺ പോയിന്റ് ആണ് അതേപോലെ തന്നെ ലോങ് റണ്ണിലും പ്രൈസ് എം സി എം ആർ എസ് സി ഈക്വൽ ആവുന്ന ആണ് ഇക്വിലുബ്രിയം ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് താങ്ക്